ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം പാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്ദം ച കല്യാണം അലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ഭാരതീയ വൈദ്യസമ്പ്രദായത്തിൻ്റെ അതും ജനകീയ ആരോഗ്യ സമ്പ്രദായത്തിൻ്റെ ജനകീയ ഔഷധ പ്രയോഗത്തിൻ്റെ നാൾവഴികളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അവിസ്മരണീയമായ ഒന്ന് ഈ നാട്ടിലെ അമ്മമാർ കൈകാര്യം ചെയ്ത പ്രയോഗങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, അച്ഛനമ്മമാർക്ക് വേണ്ടി ലളിതമായി ജീവിച്ച്, എത്രത്തോളം ലളിതമായാണ് ഈ നാട്ടിലെ സ്ത്രീകൾ ജീവിച്ചതെന്ന് എന്തൊരു പ്രൗഢിയായിരുന്നു അവരുടെ മുഖത്തിനെന്ന്, എത്ര ആദർശനിഷ്ഠമായിരുന്നു അവരുടെ പ്രവർത്തന രംഗങ്ങളെന്ന്, എത്ര പഠിച്ചാലും പൂർണ്ണമാവില്ല. അവരുടെ കൈക്കരുത്തും മെയ്ക്കരുത്തും നമ്മെ ബോധ്യപ്പെടുത്തുന്ന, അവരുടെ ജ്ഞാനനിഷ്ഠ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന രംഗങ്ങളാണ് ഇന്ത്യൻ വൈദ്യസമ്പ്രദായം. ഒരു പക്ഷേ സ്ത്രീകൾ കൈകാര്യം ചെയ്യുകയും അടുക്കളയിലേക്ക് താഴ്ന്നു വരികയും പരീക്ഷണശാലകളിൽ പെടാതെ പോവുകയും കള്ളം പറയുന്നൊരു ഭാഷയിൽ പാരഗ്രാഫ് തിരിച്ചെഴുതാതിരിക്കുകയും ഉന്നതന്മാർ കൂടിയിരുന്ന് വെടിയും രസവും പറഞ്ഞ് ലോകരെ പറ്റിക്കാനുള്ള മാനേജ്മെൻ്റ് തിയറികളിൽ ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ ഗ്രാഫ് വരച്ച് പ്രചരിപ്പിക്കാതിരിക്കുകയും പലതും കൂട്ടിക്കുഴച്ച് ഉണ്ടാക്കി അതിലെല്ലാം വിഷം ചേർത്തത് നല്ലതാണെന്ന് പരസ്യപ്പലകയിൽ എഴുതി വെച്ച് വിൽക്കാതിരിക്കുകയും ലളിതമായി തൻ്റെ സന്തതി പരമ്പരകൾക്ക് നൽകി അന്യൂനമായതിൻ്റെ ഫലം ബോധ്യപ്പെടുത്തുകയും ചെയ്തതുകൊണ്ടാകാം, മറ്റു തരത്തിൽ ചെയ്യാത്തതുകൊണ്ടാകാം ആധുനികൻ്റെ വിവരക്കേടിൻ്റെ ദൃഷ്ടിയിൽ ഇതിന് പ്രയോഗം കുറഞ്ഞുപോയി. ആധുനിക വിദ്യാഭ്യാസവും യൂണിവേഴ്സിറ്റികളും അധുനാതനന്മാരായ അധ്യാപകരും ഒരു നൂറ്റാണ്ടി മണ്ണിൽ നിറഞ്ഞു നിന്നാടിയ പരിഷ്കാരിച്ചുക്കളും ഈ നാടിനെന്തു തന്നു എന്ന് ചരിത്രം നാളെ ചോദിച്ചാൽ ഈ നാടിൻ്റെ സന്തതികളെ പ്രയോജനപ്രദമായ വിശ്വാസങ്ങളിൽ നിന്ന്, അനുഷ്ഠാനങ്ങളിൽ നിന്ന്, ആചാരങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത് നിഷ്പ്രയോജനമായ രംഗവേദികളിലൂടെ വളർത്തി ആയുസ്സും ആരോഗ്യവും ഹനിച്ച് വൈദേശികാധിപത്യത്തിൻ്റെ ദാസ്യഭൂമികയിലേക്ക് തള്ളിയിട്ടു എന്ന് ശക്തമായി പറയാം. ഇവിടെയാണ് നമ്മുടെ മാതാക്കളുടെ
പ്രിയങ്കരായ നമ്മുടെ അമ്മമാരുടെ കരവിരുത് നമുക്ക് ബോധ്യമാകുന്നത്. ദുർജലദോഷപ്പനി എന്നും നമ്മുടെ കുട്ടികളെ വിഷമിപ്പിക്കുന്നത്. കിരിയാത്ത്, ത്രികോൽപ്പക്കൊമ്മ, ഇരുവേലി, തിപ്പലി, വിഴാലരി, ചുക്ക്, കടുകുരോഹിണി, മഞ്ഞൾ, ഇവ പൊടിച്ച് തേനിൽ ചാലിച്ച് പലവട്ടം സേവിക്കുക. ഒരുപാട് കാര്യമൊന്നുമില്ല. കിരിയാത്ത്, ത്രികോൽപ്പക്കൊന്ന, ഇരുവേലി, തിപ്പലി, വിഴാലരി, ചുക്ക്, കടുകുരോഹിണി, മഞ്ഞൾ, ഇവ പൊടിച്ച് തേനിൽ ചാലിച്ച് പലവട്ടം സേവിക്കുക. അല്പാൽപ്പെടുത്ത് എത്ര കൂടിയ ദുർജലദോഷപ്പനിയും ക്ഷണനേരം കൊണ്ട് മാറും. കടുക്കാത്തോട് വേപ്പില, ആര്യവേപ്പിലയാണ് വേപ്പില എന്ന് പറയുന്നത്. വേപ്പ്, കറിവേപ്പുമുണ്ട്, ആര്യവേപ്പുമുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടത് ആര്യവേപ്പിൻ്റെ ഇലയാണ്. ചുക്ക്, ഇന്ദുപ്പ്, കൊടുവേലിക്കിഴങ്ങ്, അതിൽ കൊടുവേലിക്കിഴങ്ങ് കൊണ്ടുവന്ന് പൊള്ളുന്നതാണ്, സൂക്ഷിച്ച് പറിക്കണം. നട്ടുപിടിപ്പിച്ചതാണെങ്കിൽ കുറച്ച് ചാണകം കലക്കി ഒഴിച്ചിട്ട് പറിക്കുക. പറിച്ചാൽ ഉടനെ കൈകൊണ്ടതിൻ്റെ നീര് തൊടരുത്, ദേഹത്ത് പറ്റരുത്, പൊള്ളും. തീപ്പൊള്ളലിനേക്കാൾ കൂടിയ പൊള്ളലായിരിക്കും. സാധനം എടുത്ത് നല്ല നാരും മുരിയും കളഞ്ഞ് ചുണ്ണാമ്പ് വെള്ളത്തിലിടുക. സാധാരണക്കാർ ചെയ്യുമ്പോൾ അരിഞ്ഞ് ചുണ്ണാമ്പ് വെള്ളത്തിലിട്ട് ശുദ്ധി വരുത്തിയിട്ട് നാരും മുരിയും കളഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടാവും. ചുണ്ണാമ്പ് വെള്ളത്തിലിടുമ്പോൾ ഒരു ചുവപ്പ് വെള്ളമുണ്ടാവും ചുണ്ണാമ്പ് തെളിയിൽ, ആ വെള്ളം കളയുക, വീണ്ടും ഇടുക. അങ്ങനെ ശുദ്ധി ചെയ്തെടുത്ത് ആ കിഴങ്ങ്, കൊടുവേലിക്കിഴങ്ങ്, കടുക്കാത്തോട്, ആര്യവേപ്പില, ചുക്ക്, ഇന്ദുപ്പ്, കൊടുവേലിക്കിഴങ്ങ്, ഇവ പൊടിച്ച് ശുദ്ധി ചെയ്ത കൊടുവേലിക്കിഴങ്ങ് എന്നെഴുതുക. ചൂടുവെള്ളത്തിൽ കലക്കി പഞ്ചസാര ചേർത്ത് സേവിച്ചാൽ എല്ലാ ദുർജലദോഷ പനിയും മാറിക്കിട്ടും. ഈ ദുർജലദോഷ പനിയിൽ കഴുത്തിലും മറ്റും ചെറിയ ചെറിയ മുഴകളുണ്ടാവും. അപ്പോൾ പിന്നീട് പലതുമായി പരിണമിക്കാറുണ്ട്. വയറ്റിനുള്ളിലും മറ്റും ചെറിയ മുഴകൾ ഇതുകൊണ്ട് സംഭവിക്കാറുണ്ട്. ഇത്തരം മുഴകളെല്ലാം, വിദ്രധികളെല്ലാം ഈ ഒരു മരുന്ന് കൊണ്ടുപോകും. വളരെ ഫലപ്രദമായ ഔഷധങ്ങളിലൊന്നാണ്. കിരിയാത്ത്, ത്രികോൽപ്പക്കൊമ്മ, തിപ്പലി, വിഴാലരി, ചുക്ക്, കടുകുരോഹിണി, പർപ്പടകപ്പുല്ല്, ഇവയെല്ലാം പൊടിച്ച് തേൻ ചേർത്ത് നക്കുക, എല്ലാ ജ്വരവും പോകും. ചുക്ക്, ആശാളി, കടുക്കാത്തോട്, മൂന്ന് മരുന്നേ ഉള്ളൂ. ചുക്കും ആശാളിയും കടുക്കാത്തോടും സമമായെടുത്ത് പൊടിച്ച് തേനിൽ സേവിച്ചാൽ എല്ലാ പനിയും പോവും. യവക്ഷാരം, ഗോതമ്പിൽ നിന്ന് അതിൻ്റെ ക്ഷാരമെടുക്കും, അത്
നല്ല ആയുർവേദ കടകളിൽ ഇപ്പോൾ വാങ്ങാൻ ദുർലഭമായി ലഭിക്കും. പഴയ തരത്തിലുള്ള കടുത്ത രോഗങ്ങൾക്ക് ആയുർവേദത്തെ സമീപിക്കുന്നവരുടെ എണ്ണം കുറയുകയും ആധുനിക ആയുർവേദ വിദ്യാഭ്യാസത്തിനു ശേഷം ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ സമ്പ്രദായത്തിൽ പേറ്റൻ്റ് മരുന്നുകൾ വരികയും ഒക്കെ ചെയ്തപ്പോൾ അറിയാവുന്നത് എഴുതിക്കൊടുത്ത് ഒഴിവാക്കുകയും കടുത്ത രോഗങ്ങൾക്ക് റഫറൽ സംവിധാനങ്ങളിലേക്ക് പറഞ്ഞുവിടുകയും അവിടെ പോയി പരിഹാരമില്ല എന്ന് അറിഞ്ഞ് വന്നു കിടന്ന് മരിക്കുന്നത് ജനങ്ങൾ സുഖമായി കരുതുകയും ചെയ്തതോടുകൂടി പണിയൊക്കെ എളുപ്പമായിട്ടുണ്ട്. വിഷമത ഒന്നു മാത്രമാണ്, ജീവിച്ചിരിക്കാൻ താൽപ്പര്യം കൂടുകയും ജീവിച്ചിരിക്കാൻ രോഗങ്ങൾ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നത്, അതാണ് ഒരേ ഒരു വിഷയം. പരസ്പരം യോജിച്ചു പോകാത്ത ഈ വിഷമസന്ധിയെ തരണം ചെയ്യണം എന്നാഗ്രഹിക്കുന്നു എങ്കിൽ പഴമക്കാർ ഇവയൊക്കെ ഉപയോഗിച്ചത് തിരിച്ചറിയണം. യവക്ഷാരം ഗോതമ്പിൽ നിന്നെടുക്കുന്ന ക്ഷാരമാണ്. അത് ചൂടുവെള്ളത്തിൽ കഴിച്ചാൽ എല്ലാ പനിയും മാറും, ദുർജല ദോഷപ്പനി വേഗം മാറും. ശരീരം എവിടെയെങ്കിലും മുറിഞ്ഞാൽ പൊള്ളിയാൽ ഒക്കെ പനി വരും. വ്രണജ്വരം എന്നാണ് പറയുക, വ്രണം കൊണ്ട് ഉണ്ടാകുന്ന പനി. മാത്രമല്ല വ്രണങ്ങൾ വഴി അണുക്കൾ കയറുകയും ചെയ്യും. സമീപകാലത്താണെങ്കിൽ അണുക്കളുടെ പരിണാമം വളരെ വേഗത്തിലാണ്. മനുഷ്യനും അണുകങ്ങളുമായുള്ള യുദ്ധം പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങളായി. അണുകങ്ങളും മനുഷ്യനും തമ്മിൽ സമരസപ്പെട്ട് ജീവിച്ച ജൈവ വൈവിധ്യത്തിൻ്റെ നാളുകൾ അസ്തമിച്ചു. മനുഷ്യ ശരീരത്തിൽ കടന്നു കയറുകയും മനുഷ്യൻ്റെ അമിനോ അമ്ലങ്ങളുമായി പ്രതികരിക്കുകയും പലവിധ വിഭജനങ്ങൾക്ക് വിധേയമാവുക. ഏറ്റുമുട്ടാൻ കഴിക്കുന്ന ഔഷധങ്ങളുമായി ചേർന്ന് അവകാരണമായി പരിണമിച്ചു വരികയും മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളെയും കോശങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ ആക്രമിച്ചു കീഴടക്കുകയും വ്യക്തി എന്ന നിലയിലും കുടുംബസ്ഥൻ എന്ന നിലയിലും സാമൂഹിക ജീവി എന്ന നിലയിലുമുള്ള അവൻ്റെ കർത്തവ്യ കർമ്മങ്ങൾ വരെ നിയന്ത്രിക്കാവുന്ന പദാർത്ഥങ്ങളെ ബുദ്ധിയിലും മനസ്സിലും കടത്തിവിട്ട് വികലമാക്കുകയും ചെയ്യുന്ന വിധം അണുക്കൾ വികസിച്ചിരിക്കും. അണുകങ്ങൾ, മൈക്രോബ്സ്, വൈറസുകൾ, അമീബകൾ, ബാക്ടീരിയകൾ, വൈദികൻ പറഞ്ഞ കൃമികൾ,
ശാസ്ത്രലോകത്ത് പരീക്ഷണ നിരീക്ഷണങ്ങളുടെ നാളിയിൽ നിന്ന് പുതിയ അറിവുകൾ നേടിയപ്പോൾ, പരീക്ഷിച്ച മനുഷ്യൻ നേടിയിട്ടുള്ള അറിവിനെയും അനുഭവത്തെയും കാൾ മനുഷ്യനേക്കാൾ സങ്കീർണമായ അറിവുകൾ ഈ സൂക്ഷ്മോപജീവികൾ നേടിയപ്പോൾ മാനവൻ്റെ ധാതുക്കളെയും മലത്തെയും മനസ്സിനെയും ബുദ്ധിയെയും എല്ലാം നിയന്ത്രിക്കുവാനും പരിണമിപ്പിക്കുവാനും മനുഷ്യനെ മനുഷ്യനെതിരായി ഉപയോഗിക്കുവാനും മാനവ ചേതനയെ ഇല്ലാതാക്കുവാനും കഴിയും വിധം ഇവ വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നത് ശാസ്ത്രലോകത്തെ അത്ഭുത ചരിത്രങ്ങളിൽ ഒന്നാണ്. ഇതിൻ്റെ വളർച്ചയുടെ ഇതിഹാസം എടുത്തു പഠിക്കുമ്പോഴാണ് ബിഗ് ബഗിൻ്റെ തന്ത്രങ്ങളിൽ വരെ നാം എത്തിച്ചേരുന്നത്. ഒരവയവത്തെ പിടികൂടിയാൽ അതിനെ മുറിച്ചു കളഞ്ഞു മാത്രം ചികിത്സിക്കാൻ കഴിയുന്നിടത്തേക്ക് സ്നേഹോദാര ഭാവങ്ങളോടെ ചുറ്റുപാടും ജീവിച്ച് സമരസപ്പെട്ട് എല്ലാ ജീവിയും ഉള്ള ഈ ഭൂമിയെ അംഗീകരിച്ചുള്ള ജീവിതത്തിൽ നിന്ന് പരസ്പരം ഏറ്റുമുട്ടലിൻ്റെ തന്ത്രങ്ങൾ മെനഞ്ഞ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വൈദ്യശാസ്ത്രവുമെല്ലാം ഇന്ന് മനുഷ്യനെ അവൻ്റെ കോശങ്ങളെ അവൻ്റെ കോശങ്ങൾക്കെതിരെ അവൻ്റെ കണ്ണിനെ അവൻ്റെ കണ്ണിനെതിരായി നീക്കാവുന്ന വിധത്തിൽ ഈ അണുകങ്ങൾ ബാധിച്ചിരിക്കുന്നു. ഭാഷയും വ്യാകരണവും അതിനനുസരിച്ച് മാറുന്നു. ഇന്നലെ ഇക്കും ആയും കൂട്ടിയെഴുതി കായെന്നെഴുതിയ മനുഷ്യൻ, ഇക്കും ഊവും കൂട്ടിയെഴുതി കൂവെന്നെഴുതിയ മനുഷ്യൻ സമന്വയത്തിൻ്റെ തന്ത്രങ്ങൾ ഭാഷയിൽ മെനയുകയും വളർത്തുകയും ചെയ്തുവെങ്കിൽ അക്ഷരങ്ങൾ കൂടുതൽ പഠിച്ചും സമന്വയതന്ത്രം മെനഞ്ഞുവെങ്കിൽ വിദ്യാഭ്യാസ പരിഷ്കരണത്തിലൂടെ വിഭജനതന്ത്രം മെനഞ്ഞ ജനാധിപത്യവും ബ്രിട്ടീഷ് ആധിപത്യത്തിനു ശേഷമുള്ള ഇന്ത്യയും അതിലെ പുത്തൻ ഭരണാധികാരികളും പരിഷ്കരിച്ച് പരിഷ്കരിച്ചെത്തിയത് യോജിപ്പിൻ്റെ തന്ത്രങ്ങളായിരുന്നില്ല. ലിപിയും വിന്യാസവുമെല്ലാം എങ്ങനെ എത്ര എണ്ണം കൂട്ടിയും സമന്വയിപ്പിക്കാമെന്ന് കൂട്ടിച്ചേരുന്നതിൻ്റെ തന്ത്രങ്ങൾ മെനഞ്ഞുവെങ്കിൽ എങ്ങനെ വേറിട്ട് നിൽക്കാം എന്നതിൻ്റെ തന്ത്രം മെനഞ്ഞ ആധുനികൻ്റെ നയങ്ങൾ, മാനവ ചേതനയെ മാറ്റിമറിച്ച ഒരു യുഗത്തിൽ അവൻ്റെ ശരീരത്തിലൊരു വ്രണമുണ്ടായാൽ പോലും മാരകമാവുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഭിഷഗ്വരന്മാരെ കണ്ട് ചെയ്യാവുന്ന മേടുകളൊക്കെ ചെയ്ത് നാറിപ്പഴുത്ത് നാനാവിധമായി എത്തുമ്പോൾ പൈതൃകം മറന്നുപോയിട്ടില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ വീട്ടിലിനിയും പല്ലുപൊഴിഞ്ഞ വല്യമ്മയുണ്ടെങ്കിൽ ആ കാൽപാദങ്ങളെ ഒന്ന് നമസ്കരിച്ചാൽ അവിടെ ചെന്ന് പഴയ പ്രയോഗത്തിൽ നിന്നൊന്ന് ചോദിച്ചു വാങ്ങിയാൽ ആ വ്രണമുണങ്ങി പനിയറ്റ് രക്ഷപ്പെടാം. ഈ പ്രയോഗങ്ങളെ നമുക്കായി തന്ന നമ്മുടെ മാതാമഹികളുടെ പാവന പാദങ്ങളിൽ എത്ര തവണ നമസ്കരിച്ചാലാണ് മതി വരിക.